പൂവില് കഴിഞ്ഞോ? കളക്ഷൻ എത്രയുണ്ട്? കുഴപ്പമില്ല. നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത്? കൂടുതലും ഫ്രീ പാസ്സാ. 8 പോലീസുകാര്, പഞ്ചായത്തിന് 10, പിന്നെ സ്ഥിരം 8. ഏത് സ്ഥിരം? കുഞ്ഞുകുട്ടിന് 7 പേരും. അയാള് വന്നോ? പഴയ സെൽവമാകാൻ മുടിയാതെ ചുമ്മാ. മീനാക്ഷി വിടണോ? അവള് വരാനിരിക്കായിരുന്നു. പിന്നെന്താ, ഇരുന്ന സ്ഥലത്ത് എഴുതേക്കാൻ പറ്റില്ലേ? അങ്ങനെയല്ല. എങ്ങനെയല്ല? അവളെയും കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് 6-ാമത്തെ പ്രാവശ്യമാ താൻ പറയുന്നത്. അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു. അപ്പൊ താൻ പറഞ്ഞു അവൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന്. പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തതെന്ന്. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു. താൻ ഇപ്പൊ തന്നെ പോയി അവളെ വിളിച്ചുകൊണ്ട് വാ, ഇന്ന് അവളെ സിനിമ കാണിച്ചേ പറ്റൂ. അതിപ്പോ പടം തുടങ്ങിപ്പോയല്ലോ. അത് സാരമില്ല, അവൾ വരട്ടെ, ഞാൻ ആദ്യം മുതൽ വീണ്ടും വിടും. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ? അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല, അവക്കൊരു വിഷമം. എന്തിനു, ആരെങ്കിലും ചത്തോ? അതല്ലെന്ന്, ഉടുത്തോണ്ട് വരാൻ ഒരു നല്ല സാരി ഇല്ല. കഴിഞ്ഞ മാസം ഞാനൊരു സാരി വാങ്ങിച്ചു തന്നതല്ലേ? അത് ഞാൻ കൊടുത്തില്ലേ? അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്ത് പോയി. പിന്നെ അത് അലക്കില്ലേ? അതാ പറ്റിയ അബദ്ധം. അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂടുകൂടി സാരി ഉരുകി. ഇത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ? ഇന്ന് രാവിലെ ഉരുകിയത്. എന്റെ കഷ്ടകാലം എന്നല്ല, അത് എന്ത് പറയാൻ. ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. കിടക്കല് മൂട്ടുണ്ടോ? അതല്ലടോ, ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോ എന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല. ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ. അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിനിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞുകുട്ടനായിട്ട് എന്താ വിശ്വാസമായി? ആദ്യം അവൾ വരട്ടെ, എന്നിട്ട് വിശ്വസിക്കുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്താ എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടാക്കണം? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്കയെ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാടൽപ്പം പെശക. ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി. ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ. ഇങ്ങോട്ട്. അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കട പൊട്ട. ഇതേതായി ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെ. കുഞ്ഞുകൂട്ടെന്നായിരിക്കും വന്നേ. ഏതാണോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്, അതെ ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പുപിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു. ഓ, പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. ആ, അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേക്ക്. അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തുണ്ടായി? അത് പോട്ടെ, ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക. കമലഹാസന്റെ അവ്വേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റിനിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. അവിടെ തന്നെ മുക്കി കൊല്ലട ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അവ്വേ ഷൺമുഖി ഓടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതിങ്ങനെ പറയും. എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും. കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാർ? ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്ക് വായിട്ട് ചില ഇറപ്പാളുകൾ വരില്ലേ അവർക്ക്. പിന്നെ ഏത് നിറം കൊടുത്താലും അവൾ വരും. മഞ്ഞ ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്? അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു.
മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം. ഷൺമുഖം അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിൽ ഒന്ന് വരാൻ പറ. ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റ്? ആ ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്ക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. ഞാൻ ഭാഗ്യവാനാണ്. എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഒറ്റക്കൊന്ന് കണ്ടുമുട്ടാന്ന് ആഗ്രഹിച്ച് ഞാൻ ഈ ഏറിയ മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്ന് ഞാനല്ലേ ചോദിക്കേണ്ടത്? അമ്പിളിയമ്മ അവനെ പിടിച്ചു തരാൻ പറയൂ, ഞാൻ പിടിച്ചു തരാം. പാൽക്കടൽ കടഞ്ഞ് വെണ്ണ എടുത്തു തരാൻ പറയൂ, ഞാൻ എടുത്തു തരാം. വെണ്ണയും നെയ്യൊക്കെ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റോക്കറ്റിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചു. അക്കാര്യത്തിൽ ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. ഒരു റഷ്യക്കാരി പെണ്ണ് പണ്ടൊരു റോക്കറ്റിൽ കയറിയിട്ടുണ്ട്, പിന്നെ കയറിയത് ഒരു പട്ടി. റോക്കറ്റ് നമുക്ക് വേണോ? എന്തൊക്കെയാണ്? മീനാക്ഷിയുടെ മറ്റേത് ആഗ്രഹത്തിനും ഈ ഷൺമുഖനെതിരെ നിൽക്കില്ല. എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാനേ എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. അതിനൊക്കെ എനിക്ക് വേറെ ആളുകളുണ്ട്. മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ, എന്തേ? എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? അന്തയ്ക്ക് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല, അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ, കാര്യം ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കാം. ഏ, അതേ ഷൺമുഖം നന്ദികടല്ലേ അവള് കാണിച്ചത്? അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ, സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണു പോകും. താനൊന്ന് തെളിച്ചു പറയണോ? അതേ ഷൺമുഖം, ആ പട്ടാളക്കാരൻ തിരിച്ച വലയിൽ ആ പാവപ്പെണ്ണു കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്ത് ഒറ്റ ആളെ ഉള്ളൂ. ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ. അപ്പൊ ഇനി എന്ത്? അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് അവിടെ കെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട, കേറി ഉടനെ തല്ലിടണം. കാലിണ്ട് വെട്ടിക്കളയാം. കിഴങ്ങ, കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവനിവിടുന്ന് ജീവനും കൊണ്ട് ഓടണം. അത്രയല്ലേ വേണ്ടു? കലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചുമൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടുന്നു. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. ഞാൻ വരണ്ടോ? ഒന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ടു വളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ. സാറിന്റെ കൈയും കാലും മറക്കുന്നുണ്ട്. അത് അവനെ കണ്ടപ്പോ ഞാൻ മറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റ് ആയിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ട. എടോ, കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. 3 ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ പട്ടാളം പോയിട്ടില്ല? ഏ, പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു.
എന്തിനാണോ ഭൂമി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയിലായി നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം, എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്കുവാകാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. എന്താ സിനിമ നിർത്തിയത്? ഇന്നിനി കളിയില്ല. ഞങ്ങളുടെ കാശും വാങ്ങി പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊടിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ വിഴിഞ്ഞ് ഒഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന്റെ ഗിയർ? ആ, എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ ഉണ്ട്, ക്ലച്ചിന്റെ സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ടർ ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ട്. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷവും കിട്ടി ഇറങ്ങിയിരിക്കുന്നു. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അതെ, ഒരു ഇന്ത്യൻ പൗരന് ജാമ്യം കിട്ടാൻ 75,000 രൂപ. ഒന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഒരു ഒറ്റ പോലീസുകാരൻ എന്റെ കൊട്ടകയിൽ കയറി ചക്രാത്തിന് സിനിമ കാണില്ല. ഒരെണ്ണത്തിന് ഫ്രീ പാസ് കൊടുത്തു വരും. നന്ദിയില്ലാത്ത ജാതികൾ. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട ഭാവം പോലും ഇല്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും. ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. അതാ അവനൊരു അബദ്ധം പറ്റിയതാ? എനിക്കല്ലേ അബദ്ധം പറ്റിയത്? ഇവൻ ഇടിക്കും പൊടിക്കും, എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നല്ല, മുഴുവൻ നീരാ. ഇടിക്കുമായിരുന്നു. മുലയുടെ ആക്ഷൻ കണ്ടപ്പോ വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ട് പോയെന്ന് അവൻ ധരിച്ചു പോലും. അതിനുവേണ്ടി ഓടിന്ന് അവൻ പറയുന്നത്. അപ്പൊ ഞാനൊരാളെ കാണിച്ചു തന്നാൽ ഇനി നീ ഇടിക്കോ? എന്നാൽ ഒരുത്തന് ഇടി കൊടുക്കാനുണ്ട്. ആർക്ക്? ആ കുഞ്ഞുകുട്ടന്. എല്ലാത്തിനും കാരണം അവനാ. അവനെ ഞാൻ ഇവനും എത്തിയോ? ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചതി. ആ കേണലിൽ വന്ന് താക്കോൽ വാച്ചിട്ട് പോയോ? ആ പോയി. പല ബാങ്കുകളിലെ എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ കരിവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ. മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയും അല്ല. അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ. എനിക്ക് തരാൻ? അതെ, ഞാൻ 20 ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു. ഷഡ്ഡിയോ? അയാൾ തന്നില്ലേ? മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക്, എന്തിന്? അത് ശരി, ആ കുഞ്ഞുകുട്ടൻ ഒന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചയെ സംശയം ഉണ്ടായിരുന്നു. ഇന്നവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. കുഞ്ഞുകുട്ടൻ എന്ത് ചെയ്തു? അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? മീനാക്ഷിയെ അയാൾ എനിക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞത്. എന്താ മീനാക്ഷിയെ? എത്രയോ സ്വർണമാലകൾ, സാരികൾ, വളകൾ മീനാക്ഷിക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ഒടുവിൽ നിങ്ങൾക്ക് 20 ഷഡ്ഡി. തോക്ക് കേസിൽപ്പെട്ട് ഞാൻ ലോക്കപ്പിലായപ്പോ അവന്റെ അടുത്തേക്ക് ഞാൻ ആളെ അയച്ചു. അവൻ വന്നില്ല. ഒടുവിൽ അവൻ പറഞ്ഞയച്ചത് എന്താണെന്നറിയോ? ഞാനൊരു കള്ളനായതുകൊണ്ട് മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലെന്ന്. ശരിയാണോ? നിങ്ങൾക്ക് എന്താ പ്രാന്തമുണ്ടോ? മീനാക്ഷി എന്റെ മകളാ, അവളെ ആർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് കുഞ്ഞുകുട്ടനല്ല തീരുമാനിക്കുന്നത്. എന്താണ് അവിടെ ആരെ ഇവരൊക്കെ? ഞാൻ ഇവിടുത്തെ മീനാക്ഷിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. എന്താ കുഞ്ഞുകുട്ടൻ അങ്ങനെ വാക്ക് കൊടുത്തു? എന്നിട്ട് ഷഡ്ഡി മീനാക്ഷിക്ക് കൊടുക്കാന്ന് പറഞ്ഞ് ഇയാളുടെ പല പല സാധനങ്ങളും വാങ്ങിച്ചതാ പറയുന്നത്? പറയുന്നതെല്ലാം സത്യമാണ്. ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു, ജീവിതം പഠിച്ചു. ഇനി ഒളിച്ചു കളിയില്ല. ഒന്നുകിൽ മീനാക്ഷി അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ, രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും.
ഞാൻ നിന്റെ തന്ത ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര് എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ നിന്റെ ചുട്ട് കരിക്കൂടാ അത്രക്കായോ എന്നാ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്റെ കയ്യെ കിട്ടിയ പെട്ടിക്കൊന്നേ കെട്ടി നോക്കൂ കുടുംബത്തിന് നാണം കെടുത്താൻ ജനിച്ച തെണ്ടി എവിടെയാ നിന്റെ മലയാളി ഇവന്മാരെന്നിട്ട് കൊണ്ട് പോകും നിന്നെ ഇനി ആരും ഒന്നും ചെയ്യില്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചു ഒരാളെ വെറുതെ പിടിച്ച് തല്ലേ വേണ്ട മീനാക്ഷി എവിടെ നിന്ന് കണ്ടുപിടിക്കും സാറേ ആ ഷൺമുഖം തന്റെ പേരിൽ പരാതിയൊന്നും ഇല്ലാന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ അറിഞ്ഞു കൊടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല അല്ലേ എടോ നമുക്കൊക്കെ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച ഒരു ജീവിത സഖി എവിടെയോ കാത്തിരിപ്പുണ്ട് ഇന്ത്യയിൽ ജനിച്ച രാജീവ് ഗാന്ധിയുടെ വധുവാകാൻ ഇറ്റലിയിൽ ഒരു സോണിയ കാത്തിരുന്നു കേരളത്തിൽ ജനിച്ച പ്രസിഡന്റ് കെ ആർ നാരായണന് വധുവാകാൻ ബർമ്മയിൽ ഒരു ഉഷ കാത്തിരുന്നു എന്തിന് നമ്മുടെ മോഹൻലാലിന് വധുവാകാൻ മദ്രാസിയിൽ ഒരു സുചിത്ര കാത്തിരുന്നു അതുപോലെ എനിക്കും ഷൺമുഖത്തിനും വേണ്ടി ആരോ എവിടെയോ കാത്തിരുന്നു ഒരു ദിവസം കണ്ടുമുട്ടും